ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കായിക ഇനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കായിക ഇനം മാത്രമാണ്. എന്നാൽ അതിൽ ഒരിടത്തും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു രാജ്യമുണ്ട്, യെസ് ഇന്ത്യ. നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതമണ്ണ് ഇന്ന് എവിടെയും എത്തിപ്പെട്ടിട്ടില്ല. ഫുട്ബോളിൽ ടോപ്പായിട്ടുള്ള കൺട്രികളെ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിൻ്റെ ഏഴ് അയലത്ത് പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ഇന്ത്യൻ്റെ അടുത്ത് ഒരു ഐറ്റം ഉണ്ട്. ഒരു ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഐറ്റം. ഈ ഒരു ഒന്നൊന്നര ഐറ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ലോക ഫുട്ബോൾ ഇടയ്ക്ക് വരുന്ന ലയണൽ മെസ്സി പോലും ഏകദേശം ഒരു 6 മാസം മുമ്പ് ലോക സ്കോറിങ്ങിൻ്റെ ലിസ്റ്റൊന്ന് പുറത്തുവിട്ടു, ഗോൾ സ്കോറിങ്ങിൻ്റെ ലിസ്റ്റൊന്ന് പുറത്തുവിട്ടു. ഫസ്റ്റ് നിൽക്കുന്നത് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ. എന്നാൽ രണ്ടാം സ്ഥാനത്ത് എല്ലാവരും കണക്കാക്കിയിരുന്നു ലയണൽ മെസ്സി, ദ കിങ്, ലയണൽ മെസ്സി ആകും എന്നെല്ലാവരും കണക്കാക്കി. പക്ഷേ എന്താണെന്നറിയില്ല, അന്നത്തെ ആ ഒരു ലിസ്റ്റ് വായിച്ചവർക്ക് തെറ്റോ അതല്ലെങ്കിൽ കേട്ടവർക്ക് തെറ്റോ എന്നറിയില്ല, ഇന്ത്യ, അതായത് 108ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ രാജ്യത്ത് നിന്നും ഒരാൾ വരിക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര മാത്രം ഒരു സംഭവമായേക്കാൽ അത്. അതായത് ആ ഒരു റെക്കോർഡ് പുറത്തു വിടാൻ വേണ്ടി ജനങ്ങളൊന്നായിട്ട് ഇങ്ങനെ തിങ്ങിക്കൂടിയിട്ട് അത് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് 1ാം സ്ഥാനത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുമ്പോൾ ലയണൽ മെസ്സിൻ്റെ ആരാധകരെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും 2ാം സ്ഥാനത്ത് ലയണൽ മെസ്സി മാത്രമാണ്, ഇന്ന് ലോക ഫുട്ബോൾ അടക്കി ഭരിക്കുന്ന ലയണൽ മെസ്സി മാത്രമാണെന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സ്ഥാനത്തേക്ക് 108ാം സ്ഥാനത്ത് പറക്കുന്ന ഇന്ത്യയുടെ കൊടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരേ ഒരു പേരേ ഉള്ളൂ, ദ ഓൾ ആൻഡ് ഓൺലി സുനിൽ ഛേത്രി. അതെ, ആന്ധ്രയിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ച ഒരു വജ്രായുധം. അത്ലറ്റിക്കിൽ വേണ്ടത്ര കഴിവുള്ളവനായിരുന്നു സുനിൽ ഛേത്രി എന്ന് കിരീടം വെക്കാത്ത ഇന്ത്യയുടെ സുൽത്താൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്നാൽ അന്നത്തെ ഇന്ത്യൻ ജനത അന്ന് അവനോട് പറഞ്ഞു, ഈ അത്ലറ്റിക്കും വെച്ചുകൊണ്ട് നീ ഫുട്ബോളിൽ കരകയറാൻ നോക്കുകയാണെങ്കിൽ നിനക്ക് ഭക്ഷണത്തിനുള്ള വക പോലും ഇന്ത്യൻ ഫുട്ബോൾ തരില്ല, ക്രിക്കറ്റിലോട്ട് വാ എന്ന് അവിടെയുള്ള ഒരുപാട് പേര് അവനോട് പറഞ്ഞപ്പോഴും അവൻ്റെ സ്വപ്നം ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഭൂഗോളമായിരുന്നു. അതിട്ട് തട്ടിയാൽ അവൻ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുള്ള ഒരു സ്വപ്നം അവനുണ്ടായിരുന്നു. സുനിൽ ഛേത്രി തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മളോട് പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നിങ്ങളെ പറ്റി കുറേ പറയാനുണ്ടാവും, പക്ഷേ അതൊന്നും നിങ്ങൾ കേൾക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല, അതിൻ്റെയൊക്കെ ശേഷം നിങ്ങൾക്കായിട്ടൊരു തീരുമാനമാണോ? അങ്ങനത്തെ ഒരു തീരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന സ്ഥാനത്ത് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ ആരും ഇവിടെ കാണില്ല എന്ന്. കാരണം അങ്ങനത്തെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ലോക ഗോൾ സ്കോറിങ്ങിൽ ലയണൽ മെസ്സി, ലെവൻഡോസ്കി, നെയ്മർ എന്ന് പറയുന്ന വലിയ വലിയ താരങ്ങളടങ്ങുന്ന ഇവരൊക്കെ പിന്തള്ളിക്കൊണ്ട് 2ാം സ്ഥാനത്ത് കയറാൻ പറ്റിയത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം സുനിൽ ഛേത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്ന് വിചാരിച്ചേക്ക്, റൊണാൾഡോ എവിടെയാണ്? ഇന്ന് പോർച്ചുഗൽ എന്ന് പറയുന്ന ഒരു വമ്പൻ രാജ്യമാണ്. അതേമാതിരി തന്നെ 5 വേൾഡ് കപ്പൊക്കെ എടുത്ത രാജ്യം ബ്രസീൽ എന്ന് പറയുന്നത്, അവിടുന്ന് പോലും ഒരു താരം ആ എടീക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ 5 വേൾഡ് കപ്പ്, ഇതുവരെ വേൾഡ് കപ്പ് സ്വപ്നം പോലും കാണാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ നിന്നുകാണ്ട് ഈ സുനിൽ ഛേത്രിയാണ് 2ാം സ്ഥാനത്ത് എന്ന് കേൾക്കുമ്പോൾ എത്രയധികം രോമാഞ്ചം ഉണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ ഒരുപാട് പേര് തന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, തൻ്റെ മാതാപിതാക്കളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തനിക്ക് വേണ്ടത് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം മാത്രമായിരുന്നു. അത് മാത്രമായിരുന്നു സുനിൽ ഛേത്രിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയിലും പുറത്തും അകത്തും കേരളത്തിലും ഇനിയിപ്പോൾ മലപ്പുറത്തൊക്കെ എവിടേക്ക് വരികയാണെങ്കിലും ഒരേ ഫ്ലക്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിവാ ബ്രസീൽ, വാമോസ് അർജൻറ്റീന, അങ്ങനെ കാണുന്ന ഒരുപാട് രാജ്യങ്ങളെ ഫ്ലക്സ് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് സുനിൽ ഛേത്രിയുടെ ചെറുപ്പത്തിൽ സുനിൽ ഛേത്രി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് ഇന്ത്യ, എവിടെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലക്സ് എവിടെയെന്ന് ചോദിച്ചുണ്ടായ ആ ഒരു ബാലൻ തന്നെ ഇന്ന് ഇന്ത്യയിൽ, അതല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്ത്യയുടെ ഫ്ലക്സ് പൊന്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഒരു കാരണക്കാരനേ ഉള്ളൂ, ദ ഓൾ ആൻഡ് ഓൺലി ലെജൻഡ് ഓഫ് ഇന്ത്യ സുനിൽ ഛേത്രി. അതെ, റൊണാൾഡോ, മെസ്സി, നെയ്മർ എന്നിവർക്ക് പുറമെ നീലക്കുപ്പായം അണിഞ്ഞ ഞങ്ങളുടെ രാജാ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഗോളാണെന്ന് വരെ നമുക്ക് പറയാം. പാകിസ്ഥാനെതിരെ ഫസ്റ്റ് ഗോളാണ്ട് നേടിയ ഉടനെ തന്നെ കാരിയർ ഔളെന്ന് സംഭവ ബൗലാണ്. അതിനുശേഷം 6 വർഷം AIFF പ്ലെയർ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം തന്നെ തേടിയെത്തി. 2007, 2009, 2012 നെഹ്റു കപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തു. 2011 സാഫ്
ചാമ്പ്യന്മാരാക്കി ഇന്ത്യയെ 27 വർഷത്തിന് ശേഷം ചാലഞ്ച് കപ്പ് യോഗ്യത നേടിക്കൊടുത്തു ഇന്ത്യക്ക്. എന്നത് മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോൾ ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കപ്പിത്താനായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ പറ്റുന്നത് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ മനുഷ്യനാണ്. അതായത് അദ്ദേഹത്തെ പറ്റി കുറേ ഇംഗ്ലീഷ് ചാനലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച സുനിൽ ഛേത്രി എന്ന് പറയുന്നത് ഒരു മെസ്സിനെ പോലെയാണ് നിങ്ങൾ വിചാരിച്ച, അഥവാ നല്ല ട്രിബിളിങ് അതല്ലെങ്കിൽ ഒരു നെയ്മറിനെ പോലെയാണ് നിങ്ങൾ വിചാരിച്ച, ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ പോലെ നല്ല ബോഡിയൊക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിച്ച, എന്നാൽ അങ്ങനെയൊന്നുമല്ല. സുന്ദരമായ ഒരു കളിക്കാരനാണ് സുനിൽ ഛേത്രി. ഒരിക്കലും ക്യാൻപാസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ക്ലബിൽ ചേരാൻ വേണ്ടി സുനിൽ ഛേത്രി പോവുകയാണ്, അഥവാ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഓരോരോ ക്ലബ്ബുക്കും ഓരോരോ കളിക്കാരെങ്ങനെ നീക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സുനിൽ ഛേത്രി നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് 70 റാങ്കിങ്ങിൻ്റെയും അപ്പുറത്തായിരുന്നു. അതായത് 71, 72 ഇനിയും ഓൾക്കായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഈ കളിക്കാരനെ അവിടുന്ന് മാറ്റി നിർത്തി. ഞങ്ങൾക്ക് വിശ്വാസമില്ല, കാരണം ഇന്ത്യൻ്റെ റാങ്കിങ് 70 മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ക്യാൻസ്പാസ് എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് അവിടുന്ന് മാറ്റി നിർത്തുകയാണ്. എന്നാൽ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ സുനിൽ ഛേത്രി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, ഞാൻ ഒരിക്കലും തന്നെ ഇന്ത്യയിൽ ജനിച്ചവനാവരുത്, അതല്ലെങ്കിൽ ഞാൻ ഏറ്റവും ചെയ്ത കുറ്റം ഇന്ത്യയിൽ ജനിച്ചതാണ് എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം താൻ കളിക്കുന്നത് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ആ മനുഷ്യനോ തൻ്റെ കുടുംബത്തിനോ വേണ്ടിയല്ല, ഭാരതം എന്ന് പറയുന്ന ഈ മണ്ണിന് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്നായിരുന്നു സുനിൽ ഛേത്രിയുടെ ആ ഒരു ഇൻ്റർവ്യൂ മറുപടി. 2010 അല്ലെങ്കിൽ 2009-2008 ബാക്കിലോക്ക് മുമ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ 162 റാങ്കിൽ അയിഞ്ഞ് കിടക്കുന്ന 2017 162 നിന്നും 96 റാങ്കിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എത്രമാത്രം ദൂരമുണ്ടെന്ന്. അതേമാതിരി ഫിഫ വരെ കളിച്ചിട്ടില്ല, ഖത്തറിനോട് സമനില വരെ പിടിച്ചു. ഇതിനൊക്കെ പ്രധാന കാരണക്കാരൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ടാവും, നമ്മളെ ഫുട്ബോളൊക്കെ ഇനി എവിടെ എത്താനാന്നൊക്കെ. അതിനൊക്കെ പ്രധാന കാരണക്കാരൻ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഈ ഒരു താരം തന്നെയാണ്. ഇന്നേ വരെ പകരക്കാരനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു താരത്തെയും കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് കോച്ചുകൾ മാറി മാറി വന്നു. 35 വയസ്സായി അതല്ലെങ്കിൽ 34 വയസ്സായി അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത് സുനിൽ ഛേത്രിക്ക് പകരം വെക്കാൻ ഇന്ന് ഏതെങ്കിലും ഒരു കളിക്കാരനുണ്ടോയെന്നാണ് എല്ലാവരും പറഞ്ഞു. സുനിൽ ഛേത്രി ഒരിക്കലും തന്നെ ഇന്ത്യക്ക് പകരം വെക്കാനില്ലാത്ത ഒരു കളിക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ കളിയാക്കുന്നതിന് മുമ്പ് ഇത്രയും വിലപ്പെട്ട ഒരു നായകൻ നമുക്കുണ്ട്, ഗോൾ സ്കോറിംഗിൽ 2nd വരെ എത്തിയ നായകൻ നമുക്കുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതെന്നല്ലാണ്. ഇന്ത്യ ഒരു ടീമിനായിട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സുനിൽ ഛേത്രി ട്വിറ്ററിലൂടെ ഒരു വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ വേണേൽ കളിയാക്കിക്കോ, അതല്ലെങ്കിൽ എൻ്റെ സഹതാരങ്ങളെ വേണേൽ കളിയാക്കിക്കോ, എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ രാജ്യത്തിന് നിങ്ങൾ കളിയാക്കരുത്, കാരണം ഞങ്ങളെല്ലാവരും കളിക്കുന്നത് ഞങ്ങളുടെ പേരിനോടുള്ള പ്രശസ്തിക്കോ അതല്ലെങ്കിൽ സ്ഥാനമോഹത്തിനോ വേണ്ടിയല്ല, ഭാരതം എന്ന് ഈ പറയുന്ന ഈ മണ്ണിന് വേണ്ടിയാണെന്ന് മാത്രം സുനിൽ ഛേത്രി പറയുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളെ കഴിവ് കാണുന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ വരണം, ഞങ്ങളുടെ കളി കാണണം, എന്നിട്ട് മനസ്സിലാക്കണം എത്രമാത്രം ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നുണ്ടോ എന്ന്, എന്നിട്ട് നിങ്ങൾ കളിയാക്കുക എന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ സുനിൽ ഛേത്രി കുറിച്ചിട്ടുണ്ടായിരുന്നത്. താൻ എത്ര സ്ഥാനത്തെത്തിയാലും ഇന്ത്യയുടെ പേര് ഭാരമാവില്ല, അത് തനിക്ക് അഹങ്കാരം തന്നെയാണ് എന്ന് ഒറ്റൊരു ഉത്തമ ബോധം സുനിൽ ഛേത്രിക്ക് ഉണ്ട് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ക്രിക്കറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അന്ന് അവിടുന്ന് കപിൽ ദേവ്, ഗാംഗുലി, സച്ചിൻ, ദ്രാവിഡ്, ധോണി, ഇന്നിപ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, IPL കിടിലനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റിലൊന്നും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഒരു ക്ഷാമവും. എന്നാൽ ഫുട്ബോളിൽ എവിടെ എത്താത്ത ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തിന് ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണക്കാരനേ ഉള്ളൂ, അതാണ് ഞങ്ങളുടെ നായകൻ. കിരീടം ലഭിക്കാത്ത ഇന്ത്യൻ ഫുട്ബോളിന് തലപ്പാവ് വെക്കാത്ത രാജകുമാരൻ, യെസ് ദ ഓൺ ആൻഡ് ഓൺലി സുൽത്താൻ ഓഫ് ഇന്ത്യ, ക്യാപ്റ്റൻ ഓഫ് സുനിൽ ഛേത്രി.